സുരഭി ലക്ഷ്മിക്ക് ജന്മനാടിൻ്റെ ആദരവ്. മികച്ച നടിക്കുള്ള ദേശീയ അംഗീകാരം ലഭിച്ച സുരഭി ലക്ഷ്മിക്ക് ജന്മനാടായ കോഴിക്കോട് നരിക്കുനിയിലെ നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയുണ്ടായി. വെള്ളക്കുതിരയെ പൂട്ടിയ രഥത്തിലായിരുന്നു നടിയെ ഗ്രാമം മേളക്കൊഴുപ്പോടുകൂടി ആനയിച്ചത്. സംവിധായകൻ ജയരാജ്, ഭാര്യ സബിത ജയരാജ്, തിരക്കഥാകൃത്ത് ദിദി ദാമോദരൻ, നടനും സംവിധായകനുമായ ജോയ് മാത്യു, റീമ കല്ലിങ്കൽ, സജിത മടത്തിൽ, വിജയൻ കാരന്തൂർ, സംവിധായകൻ ഷാജി അസീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വബിത, ജില്ലാ പഞ്ചായത്ത് അംഗം വി ഷക്കീല തുടങ്ങിയവർ സുരഭിക്ക് ആശംസകൾ നേർന്നു. അഞ്ചു വെള്ളക്കുതിരകളെ പൂട്ടിയ വണ്ടിയിലാണ് ഐശ്വര്യറായി വന്നത്. ഇന്ന് എനിക്ക് വേണ്ടി നരിക്കുനിക്കാർ കൊണ്ടുവന്ന സൂര്യ എന്ന ഈ വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിലിരിക്കുമ്പോൾ അഞ്ചല്ല 50 കുതിരകൾ വലിക്കുന്ന രഥമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അടുത്ത ദിവസം എളേറ്റിൽ വട്ടോളിയിൽ ലഭിക്കുന്നതും കൂടിയാകുമ്പോൾ മൊത്തം 137 സ്വീകരണങ്ങളാവും. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്തു തരാം? നിങ്ങളെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ എൻ്റെ കൈകൾക്ക് നീളം പോരല്ലോ. ആ വിചാരമുണ്ടായാൽ സുരഭി എന്ന നടി അസ്തമിച്ചു എന്നാണ് അർത്ഥം. പ്രശസ്തിയൊക്കെ വന്നതിനാൽ ഇനി പല കഥകളും കേൾക്കും. അതൊക്കെ കേട്ട് ബേജാറാവണ്ട, ഞാനെന്നും നിങ്ങളുടെ നരിക്കുനിക്കാരി തന്നെയായിരിക്കും. തനിക്ക് ലഭിച്ച സ്വീകരണത്തിന് സുരഭി ലക്ഷ്മിയുടെ മറുപടി പ്രസംഗം ഇങ്ങനെയായിരുന്നു. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.